സൗദി അറബ്യൻ ക്ലബായ അൽ നസറിലേക്ക് ചേക്കേറിയെങ്കിലും ടീമിന്റെ താരമായി റൊണാൾഡോയെ രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ റൊണാൾഡോയെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ലോകകപ്പിൽ ഹീറോയായ കാമറൂൺ താരം വിൻസെന്റ് അബൂബക്കറിനെ അൽ നസർ ടീമിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. താരത്തിന്റെ കരാർ തന്നെ സൗദി ക്ലബ് റദ്ദാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യൻ ക്ലബായ അൽ നസറിലേക്ക് ചേക്കേറിയെങ്കിലും ടീമിന്റെ താരമായി റൊണാൾഡോയെ രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിരുന്നില്ല. ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വിദേശ താരങ്ങളുടെ എണ്ണം സംബന്ധിച്ച നിബന്ധനയാണ് അതിന് കാരണം. സൗദി ലീഗിലെ ടീമുകളിൽ 8 വിദേശ താരങ്ങളെ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത്രയും വിദേശ താരങ്ങൾ നേരത്തെ ടീമിൽ ഉള്ളതിനാൽ റൊണാൾഡോയെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന കാര്യത്തിൽ അൽ നസർ നേതൃത്വത്തിന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ റൊണാൾഡോയെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ലോകകപ്പിൽ ഹീറോയായ കാമറൂൺ താരത്തെ അൽ നസർ ടീമിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. താരത്തിന്റെ കരാർ തന്നെ സൗദി ക്ലബ് റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടെ ഫ്രീ ഏജന്റായി വിൻസെന്റ് അബൂബക്കർ മാറും. താരത്തിന് ഇനി പുതിയ ക്ലബ്ബുകൾ തേടേണ്ടി വരും. റൊണാൾഡോയുടെ തന്നെ മുൻ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 30-കാരനായ താരത്തിന് വേണ്ടി രംഗത്തുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലോകകപ്പിൽ കാമറൂണിനായി ഹീറോയായ കളിക്കാരനാണ് അബൂബക്കർ. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരത്തിലും ഇറങ്ങിയ താരം സെർബിയയ്ക്കെതിരെ 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കി. അതിനുശേഷം ബ്രസീലിനെതിരെ നടന്ന മത്സരത്തിൽ കാമറൂണിന്റെ വിജയ ഗോൾ നേടിയതോടെ താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അവസാന മിനിറ്റുകളിൽ നേടിയ ആ ഗോളിന് ശേഷം ജേസിയൂരി ആഘോഷം നടത്തിയതിന് താരത്തിന് 2 മഞ്ഞ കാർട്ടും ചുവപ്പ് കാർട്ടും ലഭിക്കുകയും ചെയ്തു. അൽ നസറിനായി മികച്ച പ്രകടനം നടത്തുന്നതിനിടെയാണ് വിൻസെന്റ് അബൂബക്കർ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടതെന്ന പ്രത്യേകതയുണ്ട്. ലോകകപ്പിന് ശേഷം സൗദി ക്ലബിനായി 4 മത്സരങ്ങൾ കളിച്ച താരം ഓരോന്നിലും ഗോളോ അസിസ്റ്റോ സ്വന്തമാക്കിയിരുന്നു. ലോകകപ്പിന് ശേഷം താരത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്നാൽ റൊണാൾഡോയുടെ വരവ് താരത്തിന് പാറയായി. ടീമിന്റെ താരമായി രജിസ്റ്റർ ചെയ്തതോടെ റൊണാൾഡോയുടെ അരങ്ങേറ്റം ജനുവരി 22 നടക്കുന്ന മത്സരത്തിലാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അൽ ടായിക്കെതിരെ നടന്ന മത്സരം നഷ്ടമായ റൊണാൾഡോയ്ക്ക് അൽ ഷബാബുമായി നടന്ന അടുത്ത മത്സരവും കളിക്കാനാകില്ല. ഇംഗ്ലീഷ് എഫ് 2 മത്സരങ്ങളിൽ ഏർപ്പെടുത്തിയ വിലക്കാണ് ഇതിന് കാരണം. ഇതോടെ അൽ എറ്റിഫാഖുമായി നടക്കുന്ന മത്സരത്തിലാകും റൊണാൾഡോ കളിക്കുക. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.